Mathrubhumi News Big Impact. Munnarle party office nirmanam nadathan Highcourt nirdesham. Venamengil police samrakshanam thedamennum Highcourt. Binil Kochiyil ninnu vivarangal nalkum. Binil endanu kodathiyude nirdesham? മൂന്നാറിലെ കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ ലംഘിച്ച് നിർമ്മിക്കുന്ന CPIM ഓഫീസുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി ന്യൂസ് ഈ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. NOC ഇല്ലാതെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നേരത്തെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി തടഞ്ഞിട്ടുണ്ടെങ്കിലും ആ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുകൊണ്ട് മൂന്നാറിൽ മൂന്നിടത്ത് പാർട്ടി ഓഫീസുകൾ നിർമ്മാണം തുടരുന്നതിൻ്റെ വാർത്തകളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി മൂന്നാറിലെ ഈ നിർമ്മാണ നിയന്ത്രണങ്ങളുള്ള മേഖലയിലെ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം അടിയന്തരമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശാന്തംപാറ ബൈസൺ വാലി മേഖലകളിലാണ് ഈ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം നടക്കുന്നത്. അത് അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ജില്ലാ കളക്ടർക്കാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൂന്നാർ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ മൂന്നാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതാണ്. എന്നാൽ ആ സ്റ്റോപ്പ് മെമ്മോകൾ ലംഘിച്ചുകൊണ്ട് പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം മുന്നോട്ട് പോകുന്നു എന്നതായിരുന്നു ആ വാർത്ത. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ജില്ലാ കളക്ടറോട് അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ജില്ലാ പോലീസ് മേധാവി പോലീസ് സംരക്ഷണം ഉറപ്പാക്കണം എന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്ത, തഹസിൽദാർ ഇതിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും ആ റിപ്പോർട്ടടക്കം പൂഴ്ത്തി വച്ചിരിക്കുന്നു എന്നതായിരുന്നു. ഇടുക്കിയിലെ CPIM-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പാർട്ടി ഓഫീസുകൾ അനധികൃതമായി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ഉടൻ നിർത്തിവയ്പ്പിക്കണമെന്നതാണ് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബിനിലാണ് വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാവുകയാണ്. മൂന്നാറിലും ശാന്തൻപാറയിലുമായി നിർമ്മിക്കുന്ന CPIM പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശം വന്നിരിക്കുന്നു. ഭൂപതിവ് ചട്ടം ലംഘിച്ച് നിർമ്മിച്ച വാർത്തകൾ, പാർട്ടി ഓഫീസുകളെ പറ്റിയുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം അടിയന്തരമായി തന്നെ നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ പോലീസ് സംരക്ഷണം തേടാമെന്നും ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. കാരണം രണ്ടു തവണ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് ഈ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം നിർത്തിവെക്കാനായി. വീണ്ടും നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ബിനിൽ, കോടതി നിരീക്ഷണം എന്തൊക്കെയാണ് ഇതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കൂടി കൂടുതൽ വിശദമായി നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങനെ? മൂന്നാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. മൂന്നാർ കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് ഒരു പ്രത്യേക ഡിവിഷൻ ബെഞ്ച് തന്നെയുണ്ട്. ആ ഡിവിഷൻ ബെഞ്ചാണ് ഈ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണങ്ങളിൽ ഇടപെട്ടിരിക്കുന്നത്. കാരണം NOC ഇല്ലാതെ മൂന്നാറിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തികളും പാടില്ല എന്നാണ് ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് NOC ഇല്ലാത്ത എല്ലാ നിർമ്മാണ പ്രവർത്തികൾക്കും റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോകൾ നൽകാറുണ്ട്. അങ്ങനെ CPIM-ന്റെ പാർട്ടി ഓഫീസുകൾക്ക് നേരത്തെ റവന്യൂ വകുപ്പ് പലയിടങ്ങളിലും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. എന്നാൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റോപ്പ് മെമ്മോകളെ അവഗണിച്ചുകൊണ്ട് ഈ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം നടക്കുന്നു എന്നതായിരുന്നു പുറത്തു വന്ന വാർത്ത. അതിലാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. കാരണം റവന്യൂ വകുപ്പിൻ്റെ സ്റ്റോപ്പ് മെമ്മോ ഉണ്ടായിട്ട് അധികാരത്തിൻ്റെ തണലിൽ ആ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് അടിയന്തരമായി തടയണം എന്നത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവായി വരുന്നത്. അതുകൊണ്ടാണ് ജില്ലാ കളക്ടറോട് ഇതിൽ ഇടപെടാൻ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി അതോടൊപ്പം തന്നെ ഇതിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ആവശ്യമെങ്കിൽ ജില്ലാ കളക്ടർക്ക് ജില്ലാ പോലീസ് മേധാവി ആവശ്യമായ പോലീസ് സുരക്ഷ കൂടി ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം കോടതി ഉത്തരവ് കൃത്യമായി നടപ്പാക്കിയിരിക്കണം, അതിന് ഭരണ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്.